എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ജന്മം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി എത്ര ജന്മം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ പിന്നെ എന്താ അതിനൊരു അവസാനം? അവസാനമില്ലാത്തൊരു പ്രവൃത്തിയാണല്ലോ. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് കോരി ഒരു പാത്രം നിറയ്ക്കാൻ പറയുമ്പോൾ ഒഴിച്ചിടത്തോളം വെള്ളം ആ പാത്രത്തിൽ നിറയണം. ഒഴിച്ച വെള്ളം മുഴുവനും ചോർന്നു പോകുന്ന ഒരു പാത്രത്തിൽ നിങ്ങൾ എത്ര കാലം കോരി ഒഴിച്ചാലും അത് നിറയാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഇവിടുത്തെ സ്ഥിതി. കിം സുഖം മർത്യധർമ്മിനഃ. ഈ കർമ്മം കർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തി മാർഗമാണ്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിക്കുക, അതിൻ്റെ ഫലം അനുഭവിക്കുക, പിന്നെയും പ്രവർത്തിക്കുക, അതിൻ്റെ ഇടയിൽ മരിക്കും, പിന്നെ രണ്ടാമത് ജനിക്കുക, പ്രവർത്തിക്കുക, പ്രവൃത്തിഫലം അനുഭവിക്കുക. ഇങ്ങനെ ആവർത്തന രൂപത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ എങ്ങനെയാണ് മനുഷ്യന് സുഖമുണ്ടാവുക? പിന്നെ വേറെ ഒരു കാരണവും കൂടി, ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോപി ഭയം മത്തോ ദ്വിപരാർത്ഥപരായുഷ. ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം. സർവലോകങ്ങൾക്കും ലോകപാലന്മാർക്കും എന്നിൽ നിന്ന് ഭയമാണ്. കൽപ്പജീവിനാം ബ്രഹ്മണ അഭി. കൽപ്പങ്ങളോളം ജീവിച്ചിരിക്കുന്നവരാണ്. ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ദ്വിപരാർത്ഥപരായുഷ, രണ്ട് പരാർത്ഥങ്ങളുള്ള ബ്രഹ്മാവുണ്ടല്ലോ, ആ ബ്രഹ്മാവടക്കം എല്ലാവരും എന്നെ ഭയപ്പെടുന്നവരാണ്. അപ്പം ഭയം എന്നുള്ളതിന് വിധേയരാണ് ഇവിടെ ഉള്ളവരെല്ലാം. എല്ലാ ലോകങ്ങളും അങ്ങനെയാണ്. സ്വർഗത്തിലും ഉണ്ട് ഭയം, പ്രജാപതി ലോകത്തിലും ഉണ്ട് ഭയം. ഗുണാസൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭുങ്തേ കർമ്മഫലാന്യസൗ. ഇങ്ങനെ ഇതിനെന്താണ് കാരണം? മനുഷ്യൻ ജനിച്ചു, പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നി, ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ ഒരു ലോകം വെളിപ്പെട്ടു, അതിൽ പല വിധത്തിലുള്ള സുഖഭോഗ വസ്തുക്കളുണ്ട്, ആ വസ്തുക്കളിൽ പലതും കിട്ടണമെന്ന് തോന്നി, അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൽ പല വിധത്തിലുള്ള തെറ്റും തകരാറും ദൂഷ്യങ്ങളും അശുദ്ധികളും ഒക്കെ കൈവരിക്കേണ്ടി വന്നു. എന്താ? ആർത്തിയും അത്യാർത്തിയും കാരണം. അതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി. ഇതിനൊക്കെ കാരണം എന്താ? ഒന്നിലോ ഈ ആകർഷണങ്ങൾ ആദ്യമേ മുതൽക്ക് ഇല്ലാതിരിക്കണം. അല്ല, ആകർഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വേണ്ടതുപോലെ ക്രമീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊന്നുമില്ലാതെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഇതിനെന്താ കാരണം? ഗുണാഹ സൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ സമതുലിതമായി ഇരുന്നപ്പോഴാണല്ലോ സൃഷ്ടിയൊന്നുമില്ലാതെ അവ്യക്തമായിരിക്കുന്ന ഒരു ഭാവം. അവിടെ നിന്നാണ് ഈ ഗുണങ്ങളിൽ ഒരു ചലനമേറ്റ് അതിൻ്റെ ഫലമായി സൃഷ്ടി വന്നത്. ആ സൃഷ്ടിക്രമത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല വിധത്തിലുള്ള കർമ്മങ്ങൾക്ക് കാരണമായി തീരുന്നത്. കണ്ണുകൊണ്ട് കാണുമ്പോൾ അനവധി വസ്തുക്കളുണ്ട്, നിറം കൊണ്ടും ആകൃതി കൊണ്ടും. അപ്പോൾ ചിലത് വേണം എന്ന് തോന്നുക, വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കാൻ പുറപ്പെടുകയും. അപ്പോൾ ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ, അവയുണ്ടാക്കി തീർത്ത ശരീരം, അതിലുള്ള ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ രൂപം നൽകുന്ന കർമ്മങ്ങൾ, ഗുണോ അനുസൃജതേ ഗുണാൻ. ഇങ്ങനെ കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കർമ്മങ്ങളെ അനുസരിച്ച് നമുക്ക് പിന്നെയും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ജീവസ്തു ഗുണസംയുക്തോ, നമ്മുടെ ജീവൻ എപ്പോഴും ഗുണത്തോടുകൂടി ചേർന്ന് നിൽക്കുകയാണ്. ഭുങ്തേ കർമ്മഫലാന്യസൗ, ഗുണങ്ങളോടുകൂടി ചേർന്ന് നിന്ന് എന്തായി? പല വിധത്തിലുള്ള പ്രേരണകൾക്ക് വിധേയമായി പല കർമ്മങ്ങളും ചെയ്തു. ചെയ്തപ്പോൾ ചെയ്തുല്ലോ എന്ന് തോന്നി, തോന്നിയതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അനുഭവിച്ച് ആ ആവർത്തനം ഇങ്ങനെ തുടരുക. എത്ര വിശേഷപ്പെട്ടതാണ് ഈ ശ്ലോകം. ഗുണാഹ സൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭുങ്തയെ കർമ്മഫലാന്യസൗ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ട് ഇപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അതുകൊണ്ട് എന്തു വേണം? ഈ കർമ്മത്തിലും വേദകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അഗ്നിഹോത്രാദി കർമ്മങ്ങളിലും ദർശം പൗർണമാസ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭ്രമിച്ചു പോവുകയല്ല നല്ലത്. എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യണത്? പുണ്യസമ്പാദനത്തിന്. ആ പുണ്യസമ്പാദനം വെറും ഏകമുഖമായിരിക്കുന്ന ഭക്തിയിൽ നിന്ന് കിട്ടും. പിന്നെ എന്തിനാണ് ഈ പൊല്ലാപ്പിന് പോണത്? ഇതിന് പോയി കഴിഞ്ഞാലോ ആവർത്തനം തന്നെയാണ്. പിന്നെയും ജരാമൃത്യും തേ പുനരേവാപിയന്തി, ജരയും മൃത്യും പിന്നെയും വന്നുകൊണ്ടിരിക്കും. യാവത് സ്യാത് ഗുണവൈഷമ്യം താവൻ നാനാത്വമാത്മനഃ നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവഹി. ഇതൊക്കെ നിങ്ങൾ വായിച്ച് ഗ്രഹിക്കേണ്ടതാണ്. കൃഷ്ണന് പറയാനുള്ളതാണിത്. അവസാനം ഭാഗവതം പറയുന്നത് എന്താ? ഏകഭക്തിയോടുകൂടി നിങ്ങൾ കഴിയണം എന്ന്. ബാക്കി പലത് എന്നുള്ള വിചാരം എല്ലാം കൊണ്ടും കളയണം. അത് ദേവന്മാരെക്കുറിച്ചായാലും, അനവധി ദൈവങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിലും, സുഖഭോഗങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിലും, നമ്മുടെ ശരീരത്തിൽ തന്നെ വേർതിരിച്ച് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, സൂക്ഷ്മ മനസ്സ്, സ്ഥൂല മനസ്സ്, ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് വിടണം.
ഒന്നാണെന്നുള്ളൊരു തോന്നൽ വരണം. യാവത്സ്യാത് ഗുണവൈഷമ്യം താവൻ നാനാത്വമാത്മനഃ. എത്രത്തോളം കാലം ഈ ഗുണങ്ങളിൽ വിഷമാവസ്ഥ അസമാവസ്ഥ സംഭവിക്കുന്നുവോ അത്രത്തോളം കാലം ആത്മാവ് നാനാത്വത്തിന് വിധേയമായി. ഈ ആത്മാവാണ് എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന അധിഷ്ഠാനം. അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ് ഈ മൂന്ന് ഗുണങ്ങൾ. ആ മൂന്ന് ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ് സർവ്വചലനങ്ങളും വികാരങ്ങളും. അപ്പോൾ ഇതിനെ ഒന്ന് എന്നങ്ങോട്ട് ധരിക്കുമ്പോൾ ഇത് മുഴുവൻ അങ്ങോട്ട് പോയി ഒലർന്ന്. യാവത് സ്യാത് ഗുണവൈഷമ്യം താവൻ നാനാത്വമാത്മനഃ, നാനാത്വം ആത്മനോ യാവത് പാരതന്ത്ര്യം തദൈവഹി. നാനാത്വം ആത്മനോ യാവത് എന്നതിനർത്ഥം എപ്പോഴിക്കെ ഈ ആത്മ ഞാൻ ഒരാൾ മാത്രമല്ല ഒന്നിലധികം പേരുണ്ട് എന്നുള്ള ഒരു നാനാത്വബോധം എപ്പോൾ വന്നു? ആ വന്നത് മുതൽക്ക് ഞാനുമുണ്ട്, എൻ്റെ കൂടെ വേറെ അനവധി പേരും ഉണ്ട്. അപ്പം ഞാനല്ലാതെ വേറെ ഒന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ പരിമിതനായി, മറ്റേ ആളാൽ ബന്ധിക്കപ്പെട്ടു. ആ ബന്ധനം നീങ്ങണമെങ്കിൽ അതിനുള്ള വഴി എന്താ? അനവധിയില്ല, ഒന്നാണെന്നുള്ളത് മുറുക്കി പിടിക്കണം. പാരതന്ത്ര്യം തദൈവഹി, നമുക്ക് അടിമത്വം പരതന്ത്രത സംഭവിക്കുന്നു. യാവദസ്യാ സ്വതന്ത്രത്വം താവത് ഈശ്വരതോഭയം, യേതത് സമുപാസീരൻ തേ മുഹ്യന്തി ശുചാർപ്പിതാഹ. നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടോ ശരിക്ക്? യാവദസ്യ അസ്വതന്ത്രത്വം, എത്രത്തോളം കാലം ഇവന് അസ്വതന്ത്രത്വം അടിമഭാവം സ്വതന്ത്രനല്ലായ്മ അത് സംഭവിക്കുന്നുവോ, താവത് ഈശ്വരതോ ഭയം, ഈശ്വരനിൽ നിന്നും ഭയമായി എന്ന് കൃഷ്ണൻ പറയുക. ഈശ്വരതോ ഭയം, ഈ വാക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമോ? നിങ്ങളെല്ലാവരും പറയും കൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ, വേറെ ഒരു ഈശ്വരനുമില്ല. ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ തന്നെ പറയുന്നു, യാവദസ്യാ സ്വതന്ത്രത്വം താവത് ഈശ്വരതോ ഭയം, ഈശ്വരിൽ നിന്ന് ഭയമായി. യേതത് സമുപാസീരൻ തേ മുഹ്യന്തി ശുചാർപ്പിതാഹ. എത്രത്തോളം കാലം നാം ഈ പരിമിതമായ ദേഹത്തെ ആശ്രയിക്കുന്നുവോ ആ ആശ്രയിക്കുന്നിടത്തോളം കാലം ദുഃഖത്തിന് വിധേയരാകുകയുള്ളൂ, അത് വിട്ടു പോവാൻ നമുക്ക് സാധിക്കില്ല. അവസാനം പറഞ്ഞു പറഞ്ഞു വരുന്നത് എന്താ? നമ്മുടെ ദേഹാധിവാസം തന്നെ ഒരു പരിമിതത്വമാണ്. ആ ദേഹാധിവാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ആത്മതലം എന്ന് പറയുന്ന വിശാലതയിൽ എത്തിച്ചേരണം വളരെ പ്രധാനമാണ്. മനസ്സിലുള്ള ഭയവും വിഷമങ്ങളും ആശകളും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താ അതിന് വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, നാനാത്വം എന്നുള്ള വിചാരം പോയി ഏകത്വമായിത്തീരണം. മൈത്രേയിയോട് യാജ്ഞവൽക്യൻ പറഞ്ഞത് തന്നെ, എത്ര ദ്വൈതമിവ വർത്തതേ തദ്ദിതര ഇതരം പശ്യതി ജിഘ്രതി ശൃണോതി അഭിവദതി. എവിടെയാണോ രണ്ടുള്ളത്, അപ്പം ഒരുത്തൻ മറ്റൊരാളെ കാണും, കേൾക്കും, അഭിനന്ദിക്കും, സംസാരിക്കും, പലതും ചെയ്യും. എല്ലാം ഒന്നായി തീർന്നാലോ തത്ര കഹ കം കേന പശ്യേ. അപ്പം നമുക്ക് കാണാനോ കേൾക്കാനോ അവിടെ എന്തുണ്ട്? എന്തുകൊണ്ടാണ് കാണുക? ആരെയാ കാണുക? ആ ഒന്ന് ഒന്ന് ഒന്ന്, അതിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യവും സൗഭാഗ്യവും എല്ലാം ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഒരു ശ്ലോകം പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ബന്ധപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് പോലും ചിന്താ വിഷയമാണ്. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മയേവച ഇതി മാം ബഹുധാ പ്രാഹുഹു ഗുണവ്യതികരേ സതി. ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ കർമ്മമാർഗികളുടെ കാര്യങ്ങളും പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവരുടെ അഭിപ്രായത്തിൽ ജീവൻ അനവധിയാണ്, ആ ജീവന് പോകാനുള്ള സ്ഥലവും വളരെയധികം ഉണ്ട്, ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട്, കർമ്മങ്ങൾക്ക് ഫലങ്ങളുണ്ട്, ആ ഫലം മുഴുവൻ അനുഭവിക്കണം, കർത്താക്കും ഭോർത്താവും ആവണം നമ്മൾ. അങ്ങനെ പലതിൻ്റെ ഒരു സങ്കല്പം കൊണ്ടിട്ടാണ്, അതിൽ സമയം ദേശം കാലം സൃഷ്ടി പ്രകൃതി എന്നൊക്കെ ഓരോന്നോരോന്ന് എണ്ണം കൂട്ടി എണ്ണം കൂട്ടി പറയുക. അപ്പം ഈ പറയുന്നത് മുഴുവനും വാസ്തവത്തിൽ പ്രത്യേകമായി ഒറ്റതിരിഞ്ഞില്ല, ഇതൊക്കെ ഒന്നിൻ്റെ പ്രകടനമാണ്. അത് കാലമായാലും ദേശമായാലും ആത്മാവായാലും സ്വഭാവമായാലും ധർമ്മമായാലും ഇതൊക്കെ പല പേരുകൊണ്ട് പറയുന്നതാണ്. അവിദ്യമാനോപ്യവഭാതിഹിദ്വയോ ധ്യാദുർധിയ സ്വപ്നമനോരഥൗ യഥാ എന്നിങ്ങനെ പറഞ്ഞല്ലോ. ഇതൊക്കെ കൃഷ്ണൻ ആദ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ലോകം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, നിലനിൽക്കാത്തതാണ്. അവഭാതിഹിദ്വയോ ധ്യാദുർധിയ, ഇതിനെ കാണുന്ന ദ്രഷ്ടാവുണ്ടല്ലോ, ആ ദ്രഷ്ടാവിൻ്റെ ബുദ്ധിവിശേഷത്താൽ ഇത് ഉണ്ട് എന്നിങ്ങനെ പ്രതിഭാസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബുദ്ധി രചിക്കുന്നതാണ്. ഇപ്പം കണ്ണാടിയുടെ ഉള്ളിൽ പുറമേ ഉള്ളപ്പോൾ നിങ്ങൾ 5 അടി ദൂരത്ത് നിന്നാൽ ആ കണ്ണാടി ഉടനെ 5 അടി ഉള്ളു സൃഷ്ടിക്കും. ആ 5 അടി ഉള്ളു സൃഷ്ടിച്ച് അതിൻ്റെ അറ്റത്താണ് നിങ്ങളുടെ പ്രതിബിംബം വീഴുക.
ആ ഉള്ളു സൃഷ്ടിക്കുന്നത് ആരാ? കണ്ണാടിയാണ്. അതുപോലെ നമ്മുടെ ബുദ്ധിയാണ് ഈ പ്രതിബിംബത്തിനെ മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്നത്. ത്വയോധ്യാതുർധിയ സ്വപ്ന മനോരഥ ഉയഥ. സ്വപ്നത്തിൽ നമ്മുടെ ബുദ്ധിയല്ലേ ആ സ്വപ്ന ലോകവും സ്വപ്ന വസ്തുക്കളെയും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഡേ ഡ്രീം എന്ന് പറയും. മനോരഥത്തിലും നമ്മൾ പലതും നടത്തുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇവിടെ ഉറപ്പിക്കുക. കാല ആത്മ ആഗമോ ലോക സ്വഭാവ ധർമ്മ ഏവച ഇതിമാം ബഹുധാ പ്രാഹു ഗുണവ്യതികരേ സതി. സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ സമതുലിതമായിരുന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒക്കെ അവ്യക്തമാണ്. അതിലൊരു ഡിസ്റ്റർബൻസ്, ഒരിളക്കം, ഒരിടയിളക്കം വന്നപ്പോഴോ ഒന്നൊന്നിനെ ഇളക്കി മറ്റത് മറ്റതിനെ ഇളക്കി ഇവിടുന്ന് അങ്ങോട്ട് ഉന്തി ഇവിടുന്ന് അങ്ങോട്ട് ഉന്തി 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 പ്രതി ഉന്തി അവസാനം പ്രപഞ്ചം മുഴുവനും വന്നു. അപ്പം ആ ഗുണത്തിൽ സംഭവിച്ചിട്ടുള്ളതായ ആ അസമത്വം വിഷമത്വമാണ് ഇതിൻ്റെ ഒക്കെ മുമ്പ്. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മയേ വച ഇതി മാം ബഹുധാ പ്രാഹുഹു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ കാലം എന്ന് നിങ്ങൾ പറഞ്ഞോളും, ആത്മാ എന്ന് പറഞ്ഞോളും, വേദങ്ങളെന്ന് പറഞ്ഞോളും, അവ വിധിക്കുന്ന കർമ്മങ്ങൾ എന്നിങ്ങനെ പറഞ്ഞോളും, കർമ്മഫലമായി കിട്ടാൻ പോകുന്ന ഭൂഭുവർ ശോകം, അങ്ങനെയുള്ള ഏഴ് ലോകങ്ങളാവട്ടെ, പാതാള ലോകങ്ങളാവട്ടെ, ഇതൊക്കെ ഞാനാണ്, എന്നെയാണ് ഈ പറയുന്നത് കാലമെന്ന്. ഞാൻ തൊടുത്തുവിട്ട കാലമേ ഇവിടെയുള്ളൂ, ഞാൻ രചിച്ച ദേശമേ ഇവിടെയുള്ളൂ, ഞാൻ പരിണമിച്ചുണ്ടായിത്തീർന്ന വസ്തുക്കളെ ഇവിടെയുള്ളൂ. ഇവിടെ ഒന്നിലും എന്നിലില്ലാത്തതൊന്നും ഉണ്ടാവില്ല. ഏതുപോലെ നമ്മുടെ മനസ്സുണ്ടല്ലോ, നമ്മുടെ മനസ്സ്, ആ മനസ്സിൽ നിന്ന് എത്രയോ ചിന്തകളും വികാരങ്ങളും പുറപ്പെടുന്നു. ഓരോ ചിന്തയിലും മനസ്സിലില്ലാത്തത് വല്ലതും ഉണ്ടാവുമോ? ഞാനിത് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് റിസർച്ച് ചെയ്ത് പറയുക. മനസ്സിൽ നിന്നാണ് ചിന്തകൾ ഉദ്ഭൂതങ്ങളാകുന്നത്, ഉണ്ടാകുന്നത്. ആ മനസ്സിൽ തന്നെയാണ് അത് ഇല്ലാതെയാവുന്നത്. അപ്പം മനസ്സിൽ നിന്ന് പുറപ്പെട്ട് മനസ്സിൽ തന്നെ ലയിക്കുന്നതായ ചിന്തകളിൽ മനസ്സല്ലാതെ വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാലും ചിന്തകൾ അനവധിയായി അനവധി പ്രേരണകൾ ജനിപ്പിക്കുന്നത് എന്തിനാ? അതിലെന്താ ഉള്ളത്? മനസ്സില്ലാതെ വേറെ ഒരു സത്യം. ആയിരക്കണക്കിന് ചിന്തകളാണ് മനസ്സിൽ നിന്ന് വരുന്നത്. ആ മനസ്സിൽ നിന്ന് വരുന്നതൊക്കെ അവിടെ തന്നെയാണ് അസ്തമിക്കുന്നത്. അപ്പം മനസ്സല്ലാതെ ഒരു ഉപാദാനം, ഒരു മെറ്റീരിയൽ കണ്ടന്റ് അതിനുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പല ചിന്തകളും പലതരത്തിലുള്ള പ്രേരണകൾ തൊടുക്കുന്നത് എന്തിനാ? ആർക്കായി ഈ തൊടുക്കുന്നത്? അവസാനം മനസ്സിന് തന്നെ സുഖമുണ്ടാവാൻ. അത് മനസ്സ് സുഖമനുഭവിച്ചാലും ദുഃഖമനുഭവിച്ചാലും ചിന്തിച്ചാലും മനസ്സ് എന്ന് പറയുന്ന മനസ്സത്തെ അല്ലാതെ ഒന്നും അവിടെയില്ല. അതുപോലെയാണ് ഈ ബാഹ്യപ്രപഞ്ചത്തിലും. നിങ്ങൾ ദേശം എന്ന് പറഞ്ഞോളൂ, കാലം എന്ന് പറഞ്ഞോളൂ, ആത്മാന്ന് പറഞ്ഞോളൂ, പ്രകൃതി എന്ന് പറഞ്ഞോളൂ, ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല, എന്നെ പല പ്രകാരത്തിൽ നിർവചിക്കുകയാണ് എന്ന് പറഞ്ഞു നിർത്തി. ഗുണവ്യതികരേ സതി. ഇതിന് മുഴുവനും കാരണം കൂടിച്ചേർന്നിരിക്കുന്ന ഗുണങ്ങളിൽ ഒരു ഇടയിളക്കം സംഭവിച്ച് തൻ മൂലമുണ്ടായ പ്രതികരണങ്ങളാണ് ഇതിനെല്ലാം കാരണം. നമ്മുടെ നാല് ഭാഗത്തുമുള്ള ലോകമാണല്ലോ എല്ലാറ്റിനും കാരണം. എന്താ ഈ എല്ലാറ്റിനും കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നാം എന്തെല്ലാം പറയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ, ന്യായാന്യായങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ടോ, ഇത് മുഴുവനും ഈ ലോകത്തിന് കാണുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ലോകം കാണിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ ഉള്ളുകൊണ്ടാണോ ഈ വെളി മുഴുവൻ ഉണ്ടാകുന്നത്, അതോ വെളികൊണ്ട് ഉള്ളുണ്ടാകുന്നുവോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ പലതും പറഞ്ഞ് അവസാനം നിർത്തിയത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് ഓർമ്മ വയ്ക്കാനോ ബന്ധപ്പെടുത്താനോ വിട്ടുപോകരുത്. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മയേവച ഇതിമാം ബഹുധാ പ്രാഹുഹു ഗുണവ്യതികരേ സതി. ഈ ലോകത്തിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ ഒതുങ്ങാത്ത ഒരു ഘടകവും ഇല്ല. എല്ലാവരും എടുത്ത വായിക്ക് പറയണത് എന്താ? ഈ ലോകം മെറ്റീരിയലാണ്, ദ്രവ്യാത്മകമാണ്, ഇതിൽ ഊർജമുണ്ട്. ആ മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് അനീശ്വരത്വമാണെന്ന്. ഈശ്വരനിൽ പെടാത്തതൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട് അവൾ, ഒരു പെൺകുട്ടി. അവൾക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് അച്ഛനമ്മമാരും എല്ലാവരും നമ്മുടെ ശിഷ്യന്മാരാണ്. ആ കുട്ടി ചോദിക്കുക, സ്വാമിജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമേരിക്കയിലിരിക്കുമ്പോൾ അവൾ മലയാളം സംസാരിക്കില്ല, അമ്മ എത്ര പറഞ്ഞാലും. ഇവിടെ വന്നിട്ട് 2 മാസമായി, ഇപ്പോൾ ആ കുട്ടി പൊടി പൊടിച്ച് മലയാളേ സംസാരിക്കുന്നുള്ളൂ. ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഞാൻ നമ്മുടെ പാണ്ഡവഗിരി ക്ഷേത്രത്തിൽ ചെന്നു. അത് കാറിൽ അങ്ങനെ പോയി കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടേ ഇല്ലയെന്ന്. അവളുടെ ഭാഷയാണ്, ഇതന്നെയാണ് ഭാഷ. ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടേ ഇല്ലയെന്ന്.
ഇത്രയും മലയാളം ആ കുട്ടി ഒന്നൊന്നര മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഞാനിത് പറയുന്നത്? എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, സ്വാമിജി ഈ ഈശ്വരൻ ലോകം രചിച്ചുവല്ലോ, ലോകമുണ്ടാക്കിയല്ലോ, ഈ ഉണ്ടാക്കുന്നതിന് മുൻപ് ഈ ലോകം അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കിയതെന്ന് 5 വയസ്സായ കുട്ടി എന്നോട് ചോദിച്ചതാ മിനിഞ്ഞാന്ന്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ, ഈ മെറ്റീരിയാലിറ്റി, ദ്രവ്യാത്മകത്വം, ഊർജാത്മകത്വം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടതോ ഈശ്വര വിലക്ഷണമോ ആയിട്ടോ ഉള്ളതാണെന്ന്. വെള്ളം ദ്രവരൂപത്തിലാണ്, അത് തണുപ്പ് തട്ടിയാൽ കട്ടയായി ഐസായി, ഐസാവുമ്പോഴോ നല്ല വളുപ്പ്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നടക്കാം, വെള്ളത്തിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം തണുത്ത് കട്ടിയായി ഐസായപ്പോൾ അത് വെള്ളമല്ലാതെ ആയിട്ടുണ്ടോ? വെള്ളം എന്തോ ആ പദാർത്ഥം തന്നെയാണ് വാസ്തവത്തിൽ ഐസാവുന്നത്. ഇനി വെള്ളത്തിനെ ചൂടാക്കിയാലോ അത് നീരാവിയായി മയപ്പെട്ട് ഉയരും. സ്വതവേ വെള്ളം താഴത്ത് ഒഴുകി സ്വന്തം ലെവല് കണ്ടെത്തുന്നതാണ്. ഐസോ അങ്ങനെ പരക്കൂല്ല, കട്ടിയായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 രൂപം ഒരേ ഒരു ഘടകത്തിനുണ്ട്, ഒരേ ഒരു അസ്തിത്വത്തിനുണ്ട്. അതേമാതിരി ഈശ്വരൻ ഒരു നിലയ്ക്ക് അതിസൂക്ഷ്മമായിരിക്കുന്ന ചേതനയാകാം. പക്ഷേ ആ ചേതന ഘനീഭവിക്കുക എന്നുള്ളത് അതിൻ്റെ ശക്തിയാണ്. അങ്ങനെ ഘനീഭവിച്ചുണ്ടാകുന്നതാണ് ദ്രവ്യമായാലും ഊർജമായാലും. അപ്പോൾ ദ്രവവസ്തുക്കളോ ഖരവസ്തുക്കളോ വാതവസ്തുക്കളോ ഊർജങ്ങളോ എന്തു തന്നെ കണ്ടാലും ശരി, നിങ്ങൾക്കതിൽ അനീശ്വരനാണ് എന്നൊരു തോന്നലുണ്ടാവരുത്. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ ഞാനാണ് ഈശ്വരനാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാല ആത്മ ആഗമോ ലോകഃ. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? കാലം, കാലമാണല്ലോ സർവ പരിവർത്തനങ്ങൾക്കും പരിണാമങ്ങൾക്കും കാരണം. ആത്മാ, എല്ലാവരുടെ ഉള്ളിലും ഞാൻ ഞാൻ എന്നൊരു ബോധമുണ്ട്, അതാണ് കേന്ദ്രീകൃതമായിരിക്കുന്ന ആ ബിന്ദു. അതിനെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ, നിൻ്റെ, അവൻ്റെ, അവളുടെ ഒക്കെ വരുന്നത്. ആഗമം നമുക്ക് അധ്യാത്മമായി നാം പൊതുവെ കണ്ടറിയാത്ത സംഗതികൾ വെളിപ്പെടുത്താനുള്ളതാണ് ആഗമം, നമ്മുടെ വേദമായിരിക്കുന്ന ശാസ്ത്രം. പിന്നെ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ എന്തായി? പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നത്. ശാസ്ത്രീയ ഭാഷയിൽ മോഡേൺ സയൻസ് പറയുന്നത് ദ്രവ്യവും ഊർജവും കൂടിയതാണ് ലോകം. മാറ്റർ ആൻഡ് എനർജി കമ്പൈൻഡ് ടുഗദർ, അതാണ് ബിക്കം ദ വേൾഡ്. ദ ഇൻറ്റയർ കൺവെർട്ടിബിലിറ്റി ഓഫ് മാറ്റർ ആൻഡ് എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻസെസൻറ്റ് പ്രോസസ് ഗോയിങ് ഓൺ ഇൻ ദിസ് വേൾഡ്. അതും അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ലോകം, സ്വഭാവോ ധർമ്മയേവച. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുണ്ട്, അതിന് എല്ലാറ്റിനും അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ വാട്ടറിന് ഒഴുകുന്നതൊരു സ്വഭാവമാണ്, ലിക്വിഡിറ്റി അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. എർത്തിനോ വച്ചേടത്ത് ഇരിക്കുന്നതാണ് എർത്തിൻ്റെ സ്വഭാവം. കാറ്റോ മുകളിലേക്കും 4 ഭാഗത്തേക്കും പരക്കുന്നതാണ്. ഊർജമോ അത് റേഡിയേറ്റ് ചെയ്യും, സ്പന്ദിക്കും, പ്രസരിക്കും. അതാതിന് അതാത് ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ഉള്ളതുപോലെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഒരു വിശേഷപ്പെട്ട പ്രകൃതി ഘടകമാണ്. ധർമ്മയേവച, പിന്നെ എല്ലാറ്റിനെയും സന്ധാരണം ചെയ്യാനുള്ള ഒരു ധർമ്മം, അതൊരു സിദ്ധാന്തമോ ഒരു തത്വമോ ഒരു തരത്തിലുള്ള ഒരു പ്രസരണമോ ആകാം. ഇതെല്ലാം തന്നെ ഞാനാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇതിമാം ബഹുധാ പ്രാഹുഹു, എന്നെ തന്നെയാണ് ഇങ്ങനെ പല പേരിലും പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അലൗകികമായ ഒരു പൊരുളാണെന്ന്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഘനീഭവിച്ചാൽ ഐസായി, അത് വാദമായാൽ നീരാവിയായി, അതുപോലെ ഈശ്വരൻ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ചേതന സ്വന്തം ശക്തിയാൽ ഘനീഭവിച്ചതുപോലെ തോന്നുമ്പോഴാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ലോകവും എല്ലാം ഞാൻ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഗുണവ്യതികരേ സതി. അതെപ്പോഴും പറയാറുള്ളതാണ്, ഇനിയും പറയണം, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പ്രകൃതിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന 3 ഘടകങ്ങളാണ് സത്വം, രജസ്, തമസ് എന്ന് പറയുന്നത്. അത് 3 എണ്ണം സമതുലിതമായിരിക്കുമ്പോൾ സൃഷ്ടിവിശേഷമേ ഇല്ല, എല്ലാം കൂടി അവ്യക്തമാണ്. അതിലൊരു ഭ്രംശം വന്നു എന്നുണ്ടെങ്കിൽ, വ്യതികരം വന്നാൽ അതോടുകൂടിതാ ഈ സൃഷ്ടി പുറപ്പെടുകയായി എന്ന് പറഞ്ഞു നിർത്തി. എന്തിനാ ഇത് പറഞ്ഞത്? എല്ലാം ഞാനാണ് ഉദ്ധവ എന്ന് മനസ്സിലാക്കാൻ. ഞാനല്ലാതെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ച ചെയ്തത് എന്തു തന്നെ ആയാലും അത് എന്നെ വിട്ടൊരു ചർച്ചയല്ല. അതുകൊണ്ട് എന്തു വേണം? ഈ പലതും, പല നിഷ്ഠകളും, പല ധർമ്മങ്ങളും, പല അനുസരണങ്ങളും അനുധാവനങ്ങളും പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളുടെ പിന്നാലെ പോയി വട്ടം തിരിയാതെ ഈശ്വരൻ മാത്രം എന്നുള്ള ഒരു സങ്കല്പത്തിൽ മുറുകി പിടിച്ച് ആ സങ്കല്പത്തിന് പിന്തുടർന്നു പോയാൽ പിന്നെ ഇഷ്ടാപൂർത്തം മന്യമാന വരിഷ്ഠം ഇങ്ങനെയുള്ളതൊന്നും വേണ്ട. വേദവിധികളുണ്ട്,
അതിൽ സംഹിതയുണ്ട്, ബ്രാഹ്മണമുണ്ട്, ആരണ്യകമുണ്ട്, ഉപനിഷത്തുണ്ട്, പല വിഭാഗങ്ങളും. കർമ്മങ്ങളാണെങ്കിൽ ഒട്ടനവധി, നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, പിന്നെ വിശേഷാൽ ചെയ്യുന്ന യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഈശ്വരനാണ് എന്നുള്ള ഒരു ഉറപ്പിൽ നിൽക്കണം. ഇത്രയും പറഞ്ഞ് പരിസമാപിച്ചു. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഗുണേഷു വർത്തമാനോവി ദേഹജേഷു അനപാവൃത ഗുണയർണബദ്ധ്യദേഹി ബദ്ധ്യദേവാ കഥം വിഭോ. അവസാനം ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അന്തസ്സത്തി എന്താ, രത്ന ചുരുക്കം എന്താ? ലോകത്തിൽ പലതിനെ കാണുക, അനേകം എന്ന് പറയുന്ന ഒരു ബോധമാണ്. ഈ അനേകത്തിനെ വിഭജിച്ച് പല വിധത്തിലുള്ള ഡൂസ് ആൻഡ് ഡോൺസ്, വിധി നിഷേധങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പലത് പലത് എന്നുള്ള അങ്ങോട്ട് തോന്നൽ പോയി, ഒന്ന് എന്നുള്ളൊരു തോന്നൽ വന്നാൽ ഈ വിധിയും നിഷേധങ്ങളും എല്ലാം അപ്രസക്തമായി തീരും. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആര്, ഉദ്ധവൻ. ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃത. ഇതാണ് ശിഷ്യനും ഗുരുവും തമ്മിൽ നടക്കുന്നത്. ഇപ്പം അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഈശ്വര സത്യയെ ഉപാസിക്കുന്ന പലരും ഉണ്ടാവാം, ഭജിക്കുന്നവർ പലരും ഉണ്ടാവാം. ആ ഈശ്വരനോട് നമുക്ക് ചോദിക്കാനോ എന്തെങ്കിലും വിശദീകരണം ആവശ്യപ്പെടാനോ പറ്റില്ല, ചോദിച്ചാൽ ഒട്ട് കിട്ടൂല. ഒരു ഗുരുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല, അദ്ദേഹം നമ്മെപ്പോലെ ഒരുവനാണ്. പാഞ്ചഭൗതികമായ ഒരു ശരീരമുണ്ട്, അമ്മയ്ക്കും അച്ഛനും ജനിച്ച കുട്ടിയാണ്, അമ്മിഞ്ഞ കൊടുത്ത് വളർന്ന ആളാണ്. അപ്പം നമ്മളെപ്പോലെ ഒരു മനുഷ്യത്വം ഗുരുവിനും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സ്പർശിക്കുന്നുവോ, വിഷമിപ്പിക്കുന്നുവോ, അതൊക്കെ ഗുരുവിനോട് നമുക്ക് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. അത് അദ്ദേഹം മറുപടിയും പറയും. അതാണ് ഒരാശ്രമത്തിലോ ഒരു സജ്ജനത്തിൻ്റെ അടുത്തോ ചെന്നാൽ നമുക്ക് കിട്ടുന്ന പ്രത്യേകമായിരിക്കുന്ന അവകാശം, സ്വാതന്ത്ര്യം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഉദ്ധവൻ ഇക്കണ്ട കാലം കൃഷ്ണപരമാത്മാവിനെ സേവനം ചെയ്ത് കഴിഞ്ഞുകൂട്ടി, എന്നിട്ടോ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായില്ല, മനസ്സിലുള്ള ആശാപാശം പോയില്ല, അശുദ്ധി മാറിയില്ല, വ്യാമോഹങ്ങൾ നീങ്ങിയില്ല. അത് നീങ്ങാനായിട്ടൊരു സന്ദർഭം വന്നപ്പോൾ, നീക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞപ്പോൾ, പോരാ, എനിക്ക് കാര്യങ്ങൾ വ്യക്തമായില്ല, കുറച്ചും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് ഓരോരോ ഭാഗത്തും പ്രസക്തമായ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത് സംവാദമായി 24 അധ്യായങ്ങളിലായി വർദ്ധിക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും ഒരു സദ്ഗുരുവിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, നമ്മുടെ ഉള്ളിലുള്ള വിഷമം എന്തായാലും, അതിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് വേറെ, ഗുരുവിനോട് പറയാവുന്ന ഒരു ജീവിതം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്കെല്ലാം കൂടി ഒരു വ്യക്തിത്വം, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ കുറേ ലൗകികമാകാം, കുറേ അധ്യാത്മമാവാം. നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ, അതിനെ ലൗകികം അധ്യാത്മം എന്ന് തരംതിരിക്കാതെ ഒരേപോലെ ദിവ്യമാക്കി തീർക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ട് പകുതിയില്ല, എല്ലാം കൂടി ഒരു സർക്കിളാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ഭ്രമങ്ങളോ മോഹങ്ങളോ ഉണ്ടോ, അത് മുഴുവനും നിങ്ങൾ നീക്കി വയ്ക്കണം, മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം. നോക്കൂ, ഉദ്ധവൻ ചോദിക്കുന്നത്, ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃത ഗുണയർണ ബദ്ധ്യതേ ദേഹി ബദ്ധ്യദേവാ കഥം വിഭോ. അങ്ങ് എന്നെപ്പോലെ ഒരാളാണ്. എന്ത്, ഞാനും ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചവനാണ്, അങ്ങയും ദേവകിക്കും വസുദേവനും ജനിച്ചവനാണ്, നന്ദഗോപരും യശോദയും കൂടി വളർത്തി എന്നുള്ളത് ശരിയാണ്. അങ്ങയ്ക്കും ഉണ്ടായിട്ടുണ്ട് സാന്ദീപനി ഗുരുവിൻ്റെ അടുത്ത് ഒരു ഗുരുകുലവാസം. അപ്പം നമ്മൾ രണ്ടുപേരും ഒരേപോലെ മനുഷ്യരാണ്. അങ്ങ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നു, എനിക്കാണെങ്കിലോ പറയാൻ പറ്റുന്നുമില്ല. അപ്പം എന്താ അതിനർത്ഥം? എൻ്റെ ശരീരം പാഞ്ചഭൗതികമല്ലേ? അതെ. കൃഷ്ണൻ്റെ ശരീരമോ? അതും പാഞ്ചഭൗതികമാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു മനസ്സുണ്ട്, കൃഷ്ണനും ഉണ്ട് ഒരു മനസ്സ്, കൃഷ്ണനൊരു ബുദ്ധിയുണ്ട്, എനിക്കും ഉണ്ട് ബുദ്ധി. നമുക്ക് രണ്ടുപേർക്ക് അഹങ്കാരമുണ്ട്. ഇനി ഒരു ആത്മസത്ത എന്നൊന്നാണെങ്കിൽ അത് നമ്മളാരും കൊണ്ടിട്ടിട്ട് വേണ്ട, എല്ലാവരിലും ഒരുപോലെയുണ്ട്. അപ്പം നമുക്ക് രണ്ടാൾക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ അങ്ങ് പറയുന്ന മാതിരി, അങ്ങ് വീക്ഷിക്കുന്നത് മാതിരി എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങക്ക് കംസൻ അമ്മാമനെ കൊല്ലാൻ ഒരു വിഷമവും ഇല്ല. എത്ര കോടി, 3-4-5 കോടി ജനങ്ങളെ യുദ്ധത്തിൽ നേരിട്ട് നശിപ്പിക്കാൻ അങ്ങയ്ക്കൊരു വിഷമവും ഇല്ല. അവസാനം ഇപ്പം എന്താ ചെയ്യാൻ പോണത്? അങ്ങയുടെ കുലത്തിനെ തന്നെ നശിപ്പിക്കാൻ പോവാ. അതിലും അങ്ങയ്ക്കൊരു വിഷമമില്ല. അപ്പോൾ എന്തോ കൃഷ്ണപരമാത്മാവിൻ്റെ ഉള്ളിൽ ഒരു നിസ്സംഗത, ഒരു വിശേഷ ഭാവമുണ്ട്. അത് ഉദ്ധവൻ്റെ ഉള്ളിലില്ല. ഇതെവിടം കൊണ്ടാണ് ഈ വ്യത്യാസം? ഇതാ ചോദിക്കുന്നത്. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ പ്രേക്ഷകരെ, നിങ്ങളിൽ ഓരോരുത്തരിലും, രാമനിലോ കൃഷ്ണനിലോ അല്ല, സാമൂഹ്യ പ്രവർത്തകന്മാരിൽ ഗംഭീരന്മാർ, ശാസ്ത്രജ്ഞന്മാരിൽ ഗംഭീരന്മാർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല പറയാൻ. നമ്മുടെ കാര്യങ്ങൾ പറയാൻ അതൊക്കെ കൊണ്ടുവന്നോളന്നൊന്നുമില്ല. അപ്പം ആരെല്ലാം ഇവിടെ യോഗ്യതയോടുകൂടി കേമന്മാരായി കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളവരുണ്ടോ, അവരുടെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് നിങ്ങൾ സമ്മതിക്കോ?
മനസ്സിലാക്കുമോ, ഉൾക്കൊള്ളുമോ, അതോ പേടിച്ചു കുത്തിയിരിക്കുമോ? എന്താ ഞാൻ പറഞ്ഞത്? എനി ഗ്രേറ്റ് മാൻ ഇൻ ദിസ് വേൾഡ്, വാട്ട് എവർ എനിബഡി ഹാഡ് ഹാസ് ഓർ വിൽ ഹാവ്, എവറി വൺ ഓഫ് യു ഓൾസോ ഹാസ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ജനിച്ചവർക്ക് ആർക്കാർക്കെല്ലാം എന്തെല്ലാം ഘടകങ്ങൾ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവോ, ഉണ്ടോ, ഇനി ഉണ്ടാകുമോ, അത് മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്തൊക്കെയാത്? പാഞ്ചഭൗതികമായ ഒരു ശരീരം, അതിൽ പഞ്ചേന്ദ്രിയങ്ങൾ കാണാൻ, പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ, ഇതിൽ നിങ്ങൾക്ക് വല്ല കുറവുണ്ടോ? നിങ്ങൾക്ക് കണ്ണില്ലേ, മൂക്കില്ലേ, ചെവിയില്ലേ, അത് ഒറ്റ ചെവിയോ ഇരട്ട ചെവിയോ, അത് രണ്ടെണ്ണം. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് കുറവ്? ഇല്ല. ഇനി കൈകാലുകളും മലമൂത്ര വിസർജന ദ്വാരങ്ങളും ഇല്ലേ, അതുമുണ്ട്. അപ്പോൾ ശരീരത്തിൽ എന്താ കുറവ്? ഒരു കുറവും ഇല്ല. പിന്നെ എവിടെയാണ് കുറവ്? ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാനായിട്ടൊരു മനസ്സ് വികാരപൂർണമായതുണ്ടോ? ഉണ്ട്. കൂടുതലാന്നേ പറയാൻ പറ്റുള്ളൂ. ആ മനസ്സിനെ ദിശ കാണിച്ചു കൊടുക്കാൻ, മനസ്സിന് ദിശ കാണിച്ചു കൊടുക്കാനായി ഒരു ബുദ്ധിയുണ്ടോ? ഉവ്. ഞാൻ ഞാൻ എന്നുള്ള ഒരു അഹങ്കാരം നിങ്ങളിൽ സ്ഫുരിക്കുന്നുണ്ടല്ലോ, അതുമുണ്ട്. ഇനി പരമാത്മാവാണെങ്കിൽ അതെല്ലാവരിലും ഉണ്ട്, ആരിലും സ്പെഷ്യലായിട്ടില്ല, ഒരാളിലും കുറവുമില്ല. അപ്പോൾ ഈ എട്ട് ഘടകങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, ദേഹം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ എട്ട് ഘടകങ്ങൾ നിങ്ങൾക്കില്ലയേ? അതിൽ അഞ്ചെണ്ണം പഞ്ചഭൂതം ജഡമാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത് ചേതനാത്മകമാണ്. അപ്പോൾ ചേതനാത്മകമായ ഒരു ഉൾവ്യക്തിത്വം, അത് ഉറയിറക്കിയതുമാതിരി ശരീരത്തിൽ വസ്ത്രമിടുന്നതുമാതിരി പാഞ്ചഭൗതികമായ ഒരു ശരീരം അത് അണിഞ്ഞിരിക്കുന്നു. പഞ്ചഭൂതം എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള രക്തം പോലെയായിരുന്നു കൃഷ്ണൻ്റെയും രാമൻ്റെയും രക്തം. അതിൻ്റെ ഗ്രൂപ്പ് ഒന്ന് വേറെ ആവാമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒന്നായി എന്നും വരാം. അവർക്ക് ബ്ലഡ് ഗ്രൂപ്പ് ബി ആയിരുന്നോ അതോ ഒ ആയിരുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രക്തം നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഒരു വ്യത്യാസവും നിങ്ങൾക്കില്ല. അങ്ങനെ ഇരിക്കെ കൃഷ്ണൻ മാത്രം എന്താ ഈ ആത്മസത്യം കൂടുതൽ കൂടുതൽ പറഞ്ഞ് നുണയുന്നത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മെടുക്കാണോ അത്? അല്ല, മനസ്സിൻ്റെ മെടുക്കാവാം, ബുദ്ധിയുടെ മെടുക്കാവാം. അത് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മനുഷ്യ ശരീരത്തിൽ മാത്രമേ ബുദ്ധി ഉപയോഗിച്ച് കാണപ്പെടുന്ന ഗുണലക്ഷണങ്ങളെ വച്ചുകൊണ്ട് അദൃശ്യമായിരിക്കുന്ന ഈശ്വര സത്തയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് അത് അദ്ദേഹം ചെയ്തു കൃഷ്ണൻ. അതാണ് വ്യത്യാസം. അതാണല്ലോ അർജുനോട് പടക്കളത്തിൽ വെച്ച് ആത്മാ അനശ്വരമാണെന്ന് ഉപദേശിക്കാൻ കാരണം. അർജുന് ആ വിചാരം ഉണ്ടായില്ല, പരിഭ്രമിച്ചു ഭീഷ്മരെയും ദ്രോണരെയും കണ്ട്. ഒരു പരിഭ്രമവും ആവശ്യമില്ല, ആത്മാ അനശ്വരമാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ പടപൊരുതാൻ തയ്യാറായി വന്നിട്ടുള്ളവരെ നീ പടപൊരുതിക്കോ, പടപൊരുതാൻ വരാത്തവരെ പോയി ആക്രമിക്കുക കൊല്ലരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃത. ദേഹജേഷു, ദേഹം രചിക്കുന്നതായ പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളിൽ അനപാവൃത ഗുണൈർണബദ്ധ്യതേ ദേഹി. ശരീരം ശരീരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പറയുന്നത്? കൈകൊണ്ട് ഒരു ജ്ഞാനിയും അജ്ഞാനിയും പിടിക്കും, കാലുകൊണ്ട് നടക്കും, വായ കൊണ്ട് സംസാരിക്കും, കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, നാവ് കൊണ്ട് രുചിക്കും, മൂക്കുകൊണ്ട് മണക്കും, തൊക്കുകൊണ്ട് സ്പർശിക്കും. ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധം എന്ന് പറയുന്ന വ്യാപാരങ്ങളിൽ ജ്ഞാനിക്കും അജ്ഞാനിക്കും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഉണ്ടെങ്കിൽ പറയും, രണ്ടുപേരും ജീവിക്കുന്നത് ഒരേ ലോകത്തിലാണ്, രണ്ടുപേരും കാണുന്നത് ഒരൊറ്റ ലോകവസ്തുക്കളെയാണ്. അർജുനൻ്റെ തേരിലിരുന്ന് തേര് തെളിച്ചുകൊണ്ട് ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ ഈ ഭീഷ്മദ്രോണ ദർശനം അർജുനന് മാത്രമേ ഉണ്ടായുള്ളൂ, അല്ല കൃഷ്ണനും ഉണ്ടായി. എന്നാൽ അർജുനൻ്റെ മനസ്സിലാണ് ഭീഷ്മരെയും ദ്രോണരെയും കണ്ടു വല്ലാത്തൊരു കോളിളക്കം. കൃഷ്ണനോ പ്രഹസന്നിവ ഭാരത തമുവാച, ഇത് കണ്ടപ്പോൾ എന്താ അർജുന നിനക്ക് ഈ കോളിളക്കം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അത്രേ സംസാരിച്ചത്. അപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കൾ തുല്യമാണ് കൃഷ്ണനും അർജുനനും, പക്ഷേ കണ്ടതിലാണ് മാറ്റം. ആ കാഴ്ചയിലുള്ള തകരാറാണ് അർജുനനെ താളം തെറ്റിച്ചത്, ആ കാഴ്ചയിലുള്ള പൂർണ്ണത്വമാണ് കൃഷ്ണനെ താളം തെറ്റിക്കാതെ നിർത്തിയത്. അപ്പോൾ എവിടെയാണ് ഈ വ്യത്യാസം? അതാണ് എടുത്ത് ചോദിക്കുന്നത് ഇവിടെ. ഗുണേഷു വർത്തമാനോവി, ഈ ഗുണങ്ങൾ സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾ രചിച്ചതാണ് ഇന്ദ്രിയങ്ങൾ, ആ ഗുണങ്ങൾ രചിച്ചതാണ് ലോകവസ്തുക്കൾ, ആ ഗുണങ്ങൾ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും തൊടുത്തു വിടുന്നതായ പ്രേരണകളും ഉത്സാഹങ്ങളും ഇൻസ്റ്റിഗേഷൻസുമാണ് നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഉള്ളിൽ മനസ്സിലും മനസ്സ്ഥലത്തിലും ബുദ്ധിതലത്തിലും ഗുണപ്രേരിതമായി പുറത്ത് ലോകവസ്തുക്കളുമായുള്ള സമ്പർക്കം ഇന്ദ്രിയങ്ങളിലൂപിൽ നടത്തും, അതും ഗുണങ്ങളാണ്. അങ്ങനെ ഗുണേഷു വർത്തമാനഹ അഭി, ഗുണങ്ങളിൽ നല്ലപോലെ വർത്തമാനഹ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും
ദേഹജേഷു, ദേഹകർമ്മങ്ങൾ, ദേഹം രചിക്കുന്നതായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാലും ഗുണൈർന ബദ്ധ്യതേ ദേഹി, ഈ ഗുണങ്ങളാൽ ദേഹി ആത്മാ ബദ്ധ്യതേന, അതിന് ഒരു വിധത്തിലുള്ള ബന്ധനവുമില്ല. ഇതാണല്ലോ കൃഷ്ണപരമാത്മാവേ അങ്ങ് എന്നെ പറഞ്ഞു ധരിപ്പിക്കുന്നത്. അങ്ങയ്ക്കത് അങ്ങനെ തോന്നുന്നു, എനിക്കോ ബദ്ധ്യദേവാ കഥം വിഭോ, എനിക്ക് മുഴുവനും ബന്ധന. അങ്ങും അമ്മയ്ക്കും അച്ഛനും കുട്ടിയായി ജനിച്ചു, കുട്ടിയായിട്ട് വളർന്നു, സ്നേഹിതന്മാരോടുകൂടി വളർന്നു, അമ്പാടിയിലായിരുന്നു ആദ്യത്തെ ജീവിതം. അതൊക്കെ കഴിഞ്ഞ് അമ്മാമൻ്റെ ക്ഷണം കിട്ടിയപ്പോൾ മധുരയ്ക്ക് പോയതാ. പോകാനായി ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു, അങ്ങ് പേടിച്ചില്ല, അമ്മാമൻ ക്ഷണിച്ചാൽ പോകണം എന്ന് പറഞ്ഞു. അവിടെ എതിരേൽക്കാൻ നിർത്തിയത് ആരാ, കുവലയാപീഠം എന്ന് പറഞ്ഞ കൊമ്പനാനെയാ. ആദ്യം തന്നെ തട്ടി തകർക്കണമെന്ന് പറഞ്ഞ് നിർത്തിയതാ. കൊമ്പനെ തട്ടിയിട്ട് കൊമ്പ് പറിച്ച് ചുമല്ല് വെച്ചിട്ടാ പോയത് മല്ലന്മാരെ നേരിടാൻ. വീട്ടിലുള്ളവരൊക്കെ പേടിച്ചു, കൃഷ്ണൻ പേടിച്ചില്ല. അപ്പൊ അങ്ങക്ക് ഒരു വിധത്തിലുള്ള കൂസലം ഇതിൽ കാണുന്നില്ലയോ. ഗുണൈർന ബദ്ധ്യതേ ദേഹി, ഇങ്ങനെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന സമയത്ത് ഒരു ബന്ധനവുമില്ലാതെ അങ്ങ് ഇരിക്കുന്നു. അതേസമയത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ ബന്ധിക്കപ്പെടുന്നുമുണ്ട്. അപ്പൊ ഈ ബന്ധിക്കപ്പെടുന്നതാരാ, ബന്ധനമില്ലാതെ ഇരിക്കുന്നതാരാ? ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആത്മാവ് ഒക്കെ എല്ലാവർക്കും തുല്യ. അതിൽ ചിലര് ഈ ആത്മാ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് അങ്ങ് പറയുന്നു. ഞങ്ങൾക്കൊക്കെ തോന്നുന്നു എപ്പോഴും ബന്ധനാണെന്ന്. അപ്പൊ ഒരേ ആത്മാവ് ബന്ധനസ്ഥനും ബന്ധമുക്തനുമാവുമോ? ഒരേ അഗ്നി ചിലർക്ക് ചൂടും ചിലർക്ക് തണുപ്പും ആവുമോ? ആവില്ലല്ലോ. എന്താണ് ഈ വ്യത്യാസം? പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടോ? ഉണ്ട്. ആ ആത്മാ എങ്ങനത്തതാ? നിഷ്ക്രിയമാണ്. ഒരു വിധത്തിലുള്ള പ്രവൃത്തിയും ഈ ആത്മാവിൽ തൊടുന്നില്ല. കണ്ണ് കാണുന്നു, കണ്ണില്ലെങ്കിൽ കാണുമോ? കാണില്ല. മനസ്സ് ചിന്തിക്കുന്നു, മനസ്സില്ലെങ്കിൽ ചിന്തിക്കുകയോ? ചിന്തിക്കില്ല. ബുദ്ധി അറിയുന്നു, ബുദ്ധി ഇല്ലെങ്കിലോ? അറിയുണ്ടാവില്ല. അപ്പൊ ഈ അറിവ് ആര് ചെയ്യുന്നതാ? ബുദ്ധി. ചിന്തിക്കുന്നതോ? മനസ്സ്. കാണുന്നതോ? കണ്ണ്. പിടിക്കുന്നതോ? കയ്യ്. നടക്കുന്നതോ? കാല്. ഭക്ഷണം കഴിക്കുന്നതോ? വായ. ഇതൊക്കെ അതാത് അംഗങ്ങളും ഇന്ദ്രിയങ്ങളും ചെയ്യുന്നതാണ്. ഈ പ്രവൃത്തി എങ്ങനെയാ? ഉള്ളിലുള്ള ആത്മാവിനെ സ്പർശിക്കുക? സ്പർശിക്കില്ലല്ലോ. ഈ സത്യം അറിഞ്ഞു ഒരാൾ, അറിഞ്ഞത് കൊണ്ട് അയാൾ ആ അറിവിൻ്റെ മുകളിൽ നിർബാധിതനായിരിക്കും. അറിയാത്തവനോ വളരെ ക്ലേശിക്കുന്നു, ദുഃഖിക്കുന്നു, ഭ്രമിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ആത്മാവ് എങ്ങനെയാ? അനപാവൃത, അസലായിട്ട് കേട്ടോളൂ, അനപാവൃത. ഈ അഹങ്കാരം കൊണ്ടോ, ബുദ്ധി കൊണ്ടോ, മനസ്സുകൊണ്ടോ, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, ശരീരം കൊണ്ടോ, പ്രവൃത്തികൾ കൊണ്ടോ, പ്രവർത്തന ഫലങ്ങൾ കൊണ്ടോ സ്വല്പമെങ്കിലും മറ മറ കറ കുറ ആത്മാവിന് വരുന്നില്ല. അങ്ങനെയുള്ള ആത്മാവ് ബന്ധിക്കപ്പെടുന്നതായും ബന്ധിക്കപ്പെടാത്തതായും സ്ഥിതിഗതി പോലെ വ്യത്യാസമുള്ളതാ. ഇതെനിക്ക് മനസ്സിലാവണില്ല, മനസ്സിന് ഭ്രമാണെന്ന് പറയുന്നു. ഇത് ഉദ്ധവന് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഈ കാര്യത്തിൽ ഭ്രമ. എത്ര ഞാൻ പറഞ്ഞാലും പിന്നെയും ചോദിക്കും, സ്വാമിജി മരണത്തിന് ശേഷം എന്തുണ്ടാവണം? ആരാ ഈ മരിക്കണത്? ശരീരമല്ലേ മരിക്കുന്നത്? ശരീരം മരിച്ചാൽ അതിനെന്തുണ്ടാവണം? ഒന്നിലോ ദഹിപ്പിക്കും, ഇല്ലെങ്കിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടാൽ മണ്ണിൽ ചേരും, ദഹിപ്പിച്ചാലോ പുകയും നീരാവിയും ഒക്കെ ആയിട്ട് അന്തരീക്ഷത്തിൽ മറഞ്ഞങ്ങോട്ട് പോവും. അപ്പൊ ശരീരത്തിന് എന്തുണ്ടാവണം എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ശരീരമല്ലാത്ത ശരീരിക്കോ ഒന്നും ഒട്ടും ഉണ്ടാവണമില്ല. അതിൽ പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. എന്താ കാരണം? കാരണം നിങ്ങളുടെ മനസ്സും ബുദ്ധിയും തന്നെ, ആശയത്തെളിച്ചം വരുന്നില്ല. ഗുണേഷു വർത്തമാനഃ അഭി ദേഹി ദേഹജേഷു കർമ്മേഷു കർമ്മസു കഥം നബദ്ധ്യതേ, എങ്ങനെയാണ് ബന്ധിക്കപ്പെടാതെയിരിക്കുന്നത്? അനാവൃത യതി ഗുണൈഹി കഥം വാ ബദ്ധ്യതേ, അത് മറയ്ക്കപ്പെടാത്തതാണെങ്കിൽ ഗുണങ്ങളാൽ എങ്ങനെ ബന്ധിക്കപ്പെടുന്നു? കഥം വർത്തേത വിഹരേ കൈർവാ ജ്ഞായേത ലക്ഷണൈഹി കിം ഭുഞ്ജീത ഉത വിസൃജേത് ശൈതാസീതയാതിവാ. കഥം വർത്തേത വിഹരേത് കൈർവാ ജ്ഞായേത ലക്ഷണൈഹി. കൃഷ്ണ, അങ്ങ് പറയുന്നതിൽ നിന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ ആത്മാ എന്ന് പറയുന്ന ആ പരമസത്യ ഉണ്ടല്ലോ, അത് പുറത്തല്ല, അകത്താണ്. നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടി അധിഷ്ഠാനമാണത്. അധിഷ്ഠാനമാണത്. ഒരു സിനിമ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ആ കാണുന്ന പടങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കും. അങ്ങനെ പടങ്ങൾ വന്ന് 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 പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പോകാൻ കാരണമായിട്ടുള്ളത് കർട്ടന. ആ കർട്ടൻ അനങ്ങനുണ്ടോ? അനങ്ങനില്ല, അതവിടെ നിൽക്കുക. അതിൽ പച്ച നിറം, കറുപ്പ് നിറം, മരണം, പ്രസവം, കൊല, അടി, പിടി, ഉന്ത്, തള്ള, ഇതൊക്കെ അവിടെ നടക്കും. പക്ഷെ ഇതൊക്കെ കർട്ടനിലുണ്ടോ? ഒരാൾ ഉന്തി കത്തി കൊണ്ട് കുത്തി,
കർട്ടനിലോ ഓട്ടം വീഴുന്നുണ്ടോ? വീഴുന്നില്ലല്ലോ. അതുപോലെ നമ്മുടെ ആത്മാ ഒരു കർട്ടനെപ്പോലെ അവിടെ നിൽക്കുകയാണ്. ആ ആത്മാ എന്ന് പറയുന്ന ആ യവനിക ഉള്ളപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈ ബുദ്ധി ആലോചിക്കുന്നതും മനസ്സ് ചിന്തിക്കുന്നതും ഇന്ദ്രിയങ്ങൾ ദർശിക്കുന്നതും ആ ദർശനത്തിൻ്റെ പ്രതിച്ഛായകൾ മനസ്സ് തന്നിൽ പതിപ്പിക്കുന്നതും ഇതൊക്കെ ഈ കർട്ടനുള്ളതുകൊണ്ട് നടക്കുന്നതാണ്. കഥം വർത്തേത വിഹരേത് കൈർവാ ജ്ഞായേത ലക്ഷണൈ. അപ്പം ഇത് സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങേ പോലെയുള്ള ആൾ, ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. ആ കഥം വർത്തേത, അദ്ദേഹം എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുക? ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ, കണ്ണടച്ചിങ്ങനെ നടക്കുകയല്ല, അല്ലെങ്കിൽ ഇരിക്കുകയല്ല, കൈകാലുകൾ ഇളക്കി കണ്ണുകാതുകൾ പ്രയോഗിച്ച് ഈ ലോകത്തിലുള്ള വസ്തുക്കളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വ്യവഹരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. സമ്പർക്കാത്മകമായ ജീവിതം നടത്തുന്നതെങ്ങനെ? വിഹരേ, എങ്ങനെയാണ് ഈ ലോക വ്യവഹാരം മുഴുവൻ ചെയ്യുന്നത്? കൈർവാ ജ്ഞായേത ലക്ഷണൈഹി, സാധാരണക്കാരെ പോലെയുള്ള ഐന്ദ്രിയ പ്രവർത്തനങ്ങളും മനോബുദ്ധി പ്രവർത്തനങ്ങളും അദ്ദേഹത്തിനും ഉണ്ടാവുമെങ്കിൽ അപ്പം അദ്ദേഹത്തിന് വിശേഷാൽ മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ എന്ത്? എന്താണ് ലക്ഷണങ്ങൾ? കിം ഭുഞ്ജീത ഉത വിസർജേത്, അദ്ദേഹം ഭക്ഷണം എങ്ങനെ കഴിക്കും? അദ്ദേഹത്തിൻ്റെ വിസർജനാദികൾ എങ്ങനെയാണ്? ശയീത ആസീതയാദിവ, അദ്ദേഹം കിടക്കുന്നതെങ്ങനെ, ഇരിക്കുന്നതെങ്ങനെ? ചോദ്യം കണ്ടോ നിങ്ങൾ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാൻ മെനക്കെടാറുണ്ടോ? ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് ചെല്ലുക, എന്നിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അങ്ങ് ഒരു കാലത്തെണീട്ട് കുളിക്കുന്നുണ്ടോ? നാമം ജപിക്കുന്നുണ്ടോ? ധ്യാനിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എന്തെങ്കിലും പ്രയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാനിവിടെ കമ്പ്യൂട്ടറിലാണല്ലോ ജോലി ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരു പടം ചിലപ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണത്തിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു അത്ഭുതം, ഈ ഭൂമാനന്ദ സ്വാമിജി കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താ അത്, ഭൂമാനന്ദ സ്വാമി ജീവിച്ചിരിക്കുന്ന കാലം കമ്പ്യൂട്ടറാണല്ലോ. ഞാൻ എൻ്റെ ഇംഗ്ലീഷിലെ ഒരു ജോലിയും കൈകൊണ്ട്, എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്, കൈയൊക്കെ വേദനിക്കും. ആദ്യമേ മുതൽക്ക് ടൈപ്പ്റൈറ്റർ, മാനുവൽ ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചിരുന്ന ആളാണ്. അത് മാനുവൽ പോയി, പിന്നെ ഇലക്ട്രിക്കായി, ഇലക്ട്രിക്ക് പോയി ഇലക്ട്രോണിക്കായി, ഇലക്ട്രോണിക്കും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പി സി പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് ഇംഗ്ലീഷിനും മലയാളത്തിനും സംസ്കൃതത്തിനും വേറെ എന്തെങ്കിലും ഭാഷയുണ്ടെങ്കിൽ അതിനൊക്കെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ കുറച്ച് വേഗത കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്? കമ്പ്യൂട്ടർ ഉപയോഗിച്ച പുസ്തകങ്ങളും പത്രങ്ങളുമാണ് നമ്മൾ വായിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകമൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത്? കമ്പ്യൂട്ടർ പ്രിൻ്റല്ലേ അത് മുഴുവനും? എല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വിചാരം, ഭൂമാനന്ദ സ്വാമിജി കാലത്തെണീറ്റ് കഴിഞ്ഞാൽ കണ്ണടച്ച് മുറിയിലിരിക്കുന്ന ഈ സ്വാമിജി അങ്ങനെ ഇരിക്കാറേയില്ല. എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങി എന്തെങ്കിലും പ്രവർത്തനം ഉറങ്ങുന്നത് വരെ. എന്താ എൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ, മനുഷ്യരെ കാണുന്നവരെ, എന്നെ കാണാൻ വരുന്നവരോട് സംസാരിക്കുക, പിന്നെ എഴുതുക. എഴുതുക, സംസാരിക്കുക, അങ്ങനെ രണ്ടേ ഉള്ളൂ. സംസാരം രണ്ട് തരത്തിലാണ്. വരുന്നവർ മുൻപിലുണ്ടാവും, അവരോട് ഞാൻ അഭിമുഖമായിട്ട് സംസാരിക്കും, പിന്നെ ലെക്ചർ ചെയ്യും മേടയിലെഴുത്. അവിടെയാണ് ഇടിവെട്ട് പോലെ ഞാൻ സംസാരിക്കാറുള്ളത്. അങ്ങനെ സംസാരിക്കുക, പ്രസംഗമോ അല്ലെങ്കിൽ തത്വപ്രവചനമോ നടത്തുക, പിന്നെ എഴുതുക. എഴുതൽ എന്തൊക്കെ പെടും? ഞങ്ങളുടെ മാസികയുണ്ട്, വിചാരസരണി, വിചാരസേതു എന്ന് പറയുന്ന രണ്ട് മാസിക, ഒന്ന് മലയാളവും ഒന്ന് ഇംഗ്ലീഷുമാണ്. അതിന് രണ്ടിനും എഴുതണം. മാത്രമാണോ? എഴുത്തുകൾ ഒരുപടി വരും. അത് ഇമെയിൽ, ഇപ്പോൾ ആശ്രമത്തിൽ ഞങ്ങളില്ലാത്ത സമയത്ത് വന്ന ഇമെയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ഒരുപടി എഴുത്ത് വന്നിട്ടുണ്ട്, നൂറുകണക്കിന് എഴുത്ത്. ഇതിനെല്ലാറ്റിനും പെട്ടെന്ന് മറുപടി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാറ്റിനും മറുപടി അയക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഡൽഹിക്ക് പോകുന്നതിന് മുൻപ് എത്രത്തോളം എഴുത്ത് വന്നിട്ടുണ്ടായിരുന്നോ അത് മുഴുവനും മറുപടി അയച്ചിട്ടാണ് ഞാൻ പോയത്. പോകുന്ന ദിവസം 35 എഴുത്ത് ഒപ്പിട്ടിട്ടാണ് പോയത് ഇവിടുന്ന്. ഈ ഓരോരുത്തരും സംപ്രേഷകർ ചോദിച്ച, പ്രേക്ഷകന്മാർ ചോദിച്ച് എഴുതിയിട്ടുള്ള എഴുത്ത്. ഇപ്പോൾ ഒരു 200-300 എഴുത്തുണ്ട്, ഇമെയിലും ഉണ്ട്. അത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. 11-ാം തീയതി മുതൽക്ക് ഞങ്ങളുടെ 3 മാസത്തെ കോഴ്സ് നടക്കുക. എല്ലാം കൂടി ഭൂമാനന്ദ സ്വാമിജിക്ക് 2 കൈയും 2 കണ്ണും മാത്രമേ ഉള്ളൂ, 24 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒതുക്കണം ഈ പ്രവൃത്തികൾ മുഴുവൻ. അപ്പോൾ പ്രവർത്തിക്കാതെ ഇരിക്കുകയല്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതാണ്, കൈർവാജ്ഞായേത ലക്ഷണൈഹി കിം ഭുഞ്ജീത ഉദവാ വിസർജേത് ശയീത ആസീത യാദിവാ. അദ്ദേഹം ഇരിക്കുന്നതെങ്ങനെ, നടക്കുന്നതെങ്ങനെ, കിടക്കുന്നതെങ്ങനെ, സംസാരിക്കുന്നതെങ്ങനെ, ഭക്ഷണം കഴിക്കുന്നതെങ്ങനെ അറിയണ്ടേ വാസ്തവത്തിൽ? ബാക്കിയെല്ലാം അറിഞ്ഞാൽ മതിയോ? സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കണം. ഇപ്പോൾ കൃഷ്ണൻ, എനിക്ക് പലപ്പോഴും തോന്നും ഈ കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് കണ്ടിട്ടൊരു ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. അതിന് ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഭാവന കൊണ്ട് ആലോചിച്ചുണ്ടാക്കുക, കൃഷ്ണൻ എങ്ങനെയാണ് ഇരുന്നത്, എവിടെയായിരുന്നത്, എങ്ങനെയാണ് സംസാരിച്ചത് എന്നൊക്കെ. ഭാഗവതത്തിൽ കുറേയൊക്കെ നമുക്ക് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ആ ദ്വാരകയുടെ വിവരണം, എത്ര നല്ല റോഡുകളാണ്,
ഓരോ റോഡും ചൂട്ടിമുട്ടുന്ന സമയത്ത് വൃത്താകൃതിയിലാണ്, ഒക്കെ ഗോളാ, ക്രോസ് ചെയ്യാത്ത റോഡുകളാണ്, ഒക്കെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന റോഡുകളാണ്. ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട് ദ്വാരകയുടെ വിവരണത്തിൽ. അപ്പോൾ വലിയൊരു സിവിലൈസേഷൻ നമുക്ക് അവിടെ കാണാനുണ്ട്, അതിനെ ഡൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കൃഷ്ണൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള ഭാഗവതം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇതൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, അദ്ദേഹം എഴുതുകയും ചെയ്തു. എന്ത് കണ്ടിട്ടാണ് എഴുതിയത്? അദ്ദേഹം താമസിച്ചിരുന്ന ലോകവും ആ ലോകത്തിലുള്ള ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന സ്ഥിതിഗതികളെ കണ്ടുകൊണ്ടാണല്ലോ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ദ്വാരക ഉണ്ടായിരുന്നിരിക്കണം, ഇനിയും ഉണ്ടാവാൻ വിരോധമില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കുകയാണ്, കഥം വർത്തേത വിഹരേത് കൈർവാലക്ഷണൈഹി ജ്ഞായതേ കിം ഭുഞ്ചീത ഉദ വിസൃജേത് ശയീത ആസീത യാതി വാ ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദാം വര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേദി മേ ഭ്രമ. ആ എന്താ അങ്ങനെ ചോദിക്കണതെന്നറിയോ? ഏതദച്യുതമേ ബ്രൂഹി, ഹേ അച്യുത, ശ്യുതിയില്ലാത്തവനെ, അങ്ങ് ഈ കാര്യങ്ങൾ വിശദമായി എനിക്ക് പറഞ്ഞു തരണം. പ്രശ്നം പ്രശ്നവിദാം വര, എൻ്റെ പ്രശ്നം, എൻ്റെ ചോദ്യം, സർവ ചോദ്യങ്ങളും അങ്ങക്ക് എല്ലാം നല്ലപോലെ അറിയാം. ഈ ലോകത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്തിനെ സംബന്ധിച്ചാണെന്നറിയോ നിങ്ങൾക്ക്? രണ്ടേ രണ്ട് കാര്യം. ദൃശ്യത്തെ സംബന്ധിച്ച ചോദ്യം, പിന്നെ അത് വിട്ടാൽ ദ്രഷ്ടാവിനെ സംബന്ധിച്ച ചോദ്യം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ രണ്ട് കാറ്റഗറിയായി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓൾ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ പോസിബിൾ ഫോർ എനി ഹ്യൂമൻ ബീയിങ് ടു റേസ് ഇൻ ദിസ് വേൾഡ് ഫോൾ ഇൻ ടു ടു സിംപിൾ കാറ്റഗറീസ്. വാട്ട് ആർ ദേ? വൺ ഈസ് ബിലോങ്ങിങ് ടു ദ പെർസെപ്റ്റിബിൾ ഓർ ദ വിസിബിൾ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനുള്ള ലോകത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ്. കെമിസ്ട്രി 140 എലിമെൻസോ മറ്റും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എലിമെൻസൊക്കെ എവിടെയുള്ളതാ? നമുക്ക് കാണാനുള്ളതാ. ദൃശ്യത്തിനെ സംബന്ധിച്ച ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ജലം, വായു, ആകാശം, പിന്നെയുള്ള പ്രകാശഗോളങ്ങൾ, ഇതൊക്കെ ദൃശ്യമാണ്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ മുഴുവൻ ദൃശ്യത്തിനെ സംബന്ധിച്ചതാണ്. ഇനിയോ, ഈ ദൃശ്യത്തെ ദൃശ്യമാക്കുന്നതും ദൃശ്യമില്ലാതെ സ്വതന്ത്രമായി വാഴുന്നതുമായ ഒരു ദ്രഷ്ടാവുണ്ട്, ദൃക്ക്, കാണുന്നവൻ. ആ കാണുന്നവൻ ദൃശ്യത്തിന് നോക്കുമ്പോഴേ കാണുന്നുള്ളൂ. ദൃശ്യത്തിനൊക്കെ വിട്ട് കടന്നുറങ്ങുമ്പോഴോ അവിടെ കാഴ്ചയില്ല, ദ്രഷ്ടാവുമല്ല. അങ്ങനെ ഒരാൾ. അപ്പം രണ്ട് മണ്ഡലത്തിൽ പെട്ടില്ലേ? അപ്പോൾ ഇനി ഇതിലെ ദ്രഷ്ടാവോ ഉണ്മ അതോ ദൃശ്യമോ ഉണ്മ എന്ന് ചോദിച്ചാൽ, ദൃശ്യമില്ലാതെയായി തീർന്ന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ദൃശ്യമില്ല. അപ്പോൾ ഇല്ലാത്തൊരു സാധനം വാസ്തവമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ഇല്ലാത്ത സാധനത്തിനെ ഉണ്ടാക്കുന്നതാരാ? ഉണ്മയ്ക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്മ ഇവിടെ എന്തുണ്ട്? ഒന്ന്, അതേതാ? ദ്രഷ്ടാവ്, ദൃക്ക്, ഞാൻ. കഴിഞ്ഞു കാര്യം, ചോദ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഞങ്ങളോട് എന്ത് ചോദിച്ചും ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടി പറയാനുണ്ടാവും. എന്താ അതിന് കാരണം? സർവ്വതിനെയും ഞങ്ങൾക്കറിയാം. സർവ്വം എന്ന് പറയാൻ ഇവിടെ എന്തുണ്ട്? ദൃശ്യം, ദ്രഷ്ടാവ്. ആ ദൃശ്യം ദ്രഷ്ടാവിൽ ദ്രഷ്ടാവ് മാത്രമാണ് ഉന്മ, ദൃശ്യം അനുണ്മയാണ്. ആ ദ്രഷ്ടാവിൽ ഉറച്ചു നിന്ന് ദ്രഷ്ടാവിൻ്റെ മഹിമയാണ് ദൃശ്യം മുഴുവനും എന്ന് കാണുന്നവന് പിന്നെ ചോദ്യം എവിടെയാ? ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ അവിടെ? അതാണ് പ്രശ്നം പ്രശ്നവിദാം വര. പ്രശ്നവിദാം വര, എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായുള്ളവേ, എൻ്റെ ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. എന്താ ചോദ്യം? നിത്യമുക്തോ നിത്യബദ്ധ ഏകയേവേദി മേ ഭ്രമ. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് ഒന്നും സ്പർശിക്കാതെ നിഷ്ക്രിയമായി, നിശ്ചലമായി, നിരാകാരമായി തുടരുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ഈ ആത്മാവെങ്കിൽ അതെങ്ങനെ നിത്യബദ്ധനാവും? നിഷ്ക്രിയനാണ്, നിരാകാരനാണ്, നിത്യപ്രകാശമാണ് എന്നുണ്ടെങ്കിൽ അതിൽ അന്ധകാരം ഏൽക്കുമോ? പ്രകാശത്തിൽ അന്ധകാരം വീഴുമോ? വീഴില്ലല്ലോ. അഗ്നി തണുക്കുമോ? തണുക്കില്ലല്ലോ. അപ്പോൾ ആർക്കാണ് ഇവിടെ ബന്ധനം? എന്നാൽ എല്ലാവരും പറയുന്നത് ഞാൻ ബന്ധനസ്ഥനാണ്, ബന്ധനസ്ഥയാണ്, ബന്ധനസ്ഥയാണ്, ബന്ധനസ്ഥയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയാൻ പറ്റുമോ, സ്വാമിജി ഞാൻ മുക്തനാണ് എന്ന് പറയുന്നവരും വല്ലവരും ഉണ്ടോ? ഇല്ല, ഒക്കെ ബദ്ധരാ. മുക്തി പ്രവചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പലരും പറയും. ഒരാൾ തിരുവനന്തപുരത്തിലുള്ള ഒരു എൻജിനീയറാണ്, എൻജിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. അദ്ദേഹം എനിക്ക് ടെലിഫോൺ ചെയ്തിട്ടുണ്ട്, ഒരു ഇമെയിലും അയച്ചിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയണേന്ന് വെച്ചാൽ, സ്വാമിജി, സ്വാമിജിയുടെ ഈ തത്വപ്രവചനം കേൾക്കുന്നത് മുതൽ വളരെയധികം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ഐ ഫീൽ ഇൻഫിനിറ്റ് എനർജി എന്നാണ് പറഞ്ഞത്. അനന്തമായിരിക്കുന്ന ഒരു ശക്തി, ഒരു ഉത്സാഹം എന്നിലുണ്ട്. എൻ്റെ സഹപ്രവർത്തകന്മാർ മുഴുവൻ ചോദിക്കുക, സാറേ, സാറുടെ മുഖത്ത് എന്താ അത്ര വലിയ ഉത്സാഹം? ഞങ്ങളൊക്കെ കോളേജ് കാര്യങ്ങൾ പരിഗണിച്ച് വലിയ വിഷമത്തിലും വീർപ്പിലും വേർപ്പിലും
അങ്ങയ്ക്കൊരു വിഷമമില്ലല്ലോ. അദ്ദേഹം പറയുന്നു ഒരു ഇൻഫിനിറ്റ് എനർജി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയണതാ, ഈ സംപ്രേഷണത്തിന് ഒരു ദിവസത്തെയെങ്കിലും ചെലവ് ഞങ്ങൾക്ക് വഹിക്കണം, ഒരു ഉപഹാരമായി തരണം എന്നുണ്ട്. അതും പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഇൻഫിനിറ്റ് എനർജി എന്ന് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടിയത്. പലരും എന്നോട് സംസാരിക്കാറുണ്ട്, ഇത് ഇദ്ദേഹം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ഇൻഫിനിറ്റ് എനർജി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അളക്കാൻ വയ്യാത്തത്ര അതിലേറെ എനർജി ഉണ്ട്, അത്ര ഉത്സാഹം. ഇതെങ്ങനെയാണ് വരണത്? അദ്ദേഹത്തിനും ഒരു ശരീരവും ഒരു മനസ്സും ഒരു ബുദ്ധിയും അല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫിനിറ്റ് എനർജി കിട്ടുന്നത്? ഒക്കെ കിട്ടും, നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് ഭക്തി പോരെ, ഭക്തി, നിങ്ങളുടെ ഭക്തി എവിടെയാണ് കേന്ദ്രീകൃതമെന്ന് എനിക്കറിയില്ല. ഭഗവാൻ എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ? ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ട് അതിനും അപ്പുറത്ത് അനന്ത ദൂരം പ്രസരിച്ച് കിടക്കുന്ന ഒരു മഹാപ്രഭാവമാണ് ആര്? എന്ത്? ഈശ്വരൻ, ആത്മാ. അങ്ങനെയൊന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ നില എന്തായിരിക്കണം? വലിയൊരു നിലയാണ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. നിത്യമുക്തോ നിത്യബദ്ധ ഏകയേവേതി മേ ഭ്രമ. ഈ ആത്മാവാണ് എല്ലാവരുടെ ഉള്ളിലും എന്നുണ്ടെങ്കിൽ ആ ആത്മ പലർക്കും നിരന്തരമായി ബദ്ധമായി തോന്നുന്നത് എന്താ? അപൂർവം ചിലർക്ക് ഏയ് നിത്യമുക്തമായിട്ടും തോന്നുന്നു. ഇങ്ങനെ ഒരേ ഒരു സാധനത്തിന് ബന്ധനവും മുക്തിയും കൂടി വിപരീത ലക്ഷണങ്ങളോടുകൂടിയ അനുഭവം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ഭാരതീയ തത്വചിന്തയുടെ വിശേഷം. എല്ലാ കാര്യത്തിനെയും അപഗ്രഥിച്ച് മുറിച്ച് 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 പൊട്ടിച്ച് 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 അണുവിനേക്കാൾ അണുവാക്കി അതിനേക്കാൾ സൂക്ഷ്മമാക്കി. കഠോപനിഷത്താണ് പറയുന്നത് അണോരണീയാൻ മഹതോ മഹീയാൻ. വളരെ പ്രസിദ്ധമാണ് ഈ ഒരു വരി, അണോരണീയാൻ മഹതോ മഹീയാൻ. അണുവിനേക്കാൾ അണുവാണത്, സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മം. മഹതോ മഹീയാൻ, മഹത്തിനേക്കാൾ വലിയ മഹത്ത്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതം ഗുഹായാം. കഠോപനിഷത്തിലാണ് ഈ പറയുന്നത്. ഈ ഒരു വരി ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രസിദ്ധമാണ്, പലരും ഉദ്ധരിക്കുന്നതാണ്. അണോരണീയാൻ അതിൻ്റെ സൂക്ഷ്മ സ്വഭാവം കാണിക്കുന്നതാണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി സ്ഥൂലമാണ്, ജലം സ്ഥൂലമാണ്, വായു സ്ഥൂലമാണ്, അഗ്നി മുതലായിട്ടുള്ള ഊർജങ്ങൾ സ്ഥൂലമാണ്, ആകാശം വരുമ്പോഴേക്കും സൂക്ഷ്മതയായത്. അതിനേക്കാളും ഒക്കെ സൂക്ഷ്മമാണെന്ന്. അപ്പം അന്തർഭാഗത്തെ ഇത് ഉണ്ടാവുള്ളൂ, പുറത്ത് കാണാൻ പറ്റില്ല. പുറത്ത് സൂക്ഷ്മതയുടെ പരിസമാപ്തിയായി ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ ദൃശ്യവസ്തുക്കളിൽ അതിസൂക്ഷ്മമായി കഴിയും. പക്ഷേ ആകാശത്തിനൊരു പോരായ്മയുണ്ട്. എന്താണത്? അത് ജഡമ, അതിന് ചേതനാത്മകത്വമില്ല. അപ്പോൾ ചിതാകാശം ചിതാകാശം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഈ ആത്മതലം. ആകാശം പോലെ തന്നെ ഒരു നിലയ്ക്ക്, പക്ഷേ ചേതനാത്മകമായതുകൊണ്ട് ചിതാകാശം എന്ന് പറയും. ആകാശത്തിന് ഒന്നിനെയും ഉണരാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ചിതാകാശത്തിനോ അഹങ്കാരമടക്കം എല്ലാറ്റിനെയും ഉണരാൻ സാധിക്കും, പഞ്ചഭൂതങ്ങളെയും ഉണരാൻ സാധിക്കും. അപ്പോൾ അണോരണീയാൻ, അതിസൂക്ഷ്മമായിട്ടുള്ളതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളത് മാത്രമോ? മഹതോ മഹീയാൻ, അതിൻ്റെ പ്രസരണമാണ് ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം. അതിലേതെങ്കിലും ഒരു അറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കോടാനുകോടി ഗോളങ്ങളാണതിൽ. ഓരോ ഗോളത്തിനപ്പുറത്ത് പിന്നെയും ഗോളം കാണും. ഈ ഗോളം അവസാനിക്കുന്നത് എവിടെയാണ്? കാണാൻ പറ്റില്ല. ഇനി അവസാനിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയോ അവിടെ ആകാശമായി അനന്തമായത്. അങ്ങനെ മഹത്തിനേക്കാൾ മഹത്തും അണുവിനേക്കാൾ അണുവുമായിട്ടുള്ളതാണെന്ന്. ഇതാണ് നാരായണീയത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത്. എത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോഭിമധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ആ ഈശ്വരൻ്റെ രൂപം അദ്ദേഹം വർണ്ണിക്കുകയാണ്. എന്താ വർണ്ണിക്കുന്നത്? എത്രൈലോക്യമഹീയസോഭിമഹിതം. സാധാരണ നാം കാണുന്നത് ഒരു ലോകത്തെയാണ്, ജാഗ്രത് ലോകത്തെയാണ്.
മൂന്ന് ലോകം എന്ന് പറയുന്നതിന് രണ്ടർത്ഥമാണ്. ഒന്ന് ഭൂലോകം, ഭുവർലോകം, സുവർലോകം എന്ന് പറയുന്ന മൂന്ന്. പുരാണങ്ങളൊക്കെ പറയുന്നു ഭുവർലോകവും സുവർലോകവും സ്വർഗ്ഗലോകവും വേറെ വേറെയാണെന്നാണ് നിങ്ങളുടെ വിചാരം. അങ്ങനെ ഒരു ലോകത്തിലും ഒരാൾ പോയി കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. എന്നാൽ എന്താ അങ്ങനെ മൂന്നെണ്ണം പറയുന്നത്? നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മൂന്ന് ലോകമുണ്ട്. ഏതാ? ഉണർന്നപ്പോൾ ജാഗ്രത് ലോകം, കിടന്നുറങ്ങിയപ്പോഴോ സുഷുപ്തി ലോകം, ഇടയിൽ സ്വപ്നം കാണുമ്പോഴോ സ്വപ്നലോകം. ആ സ്വപ്നലോകം, സുഷുപ്തി ലോകം, ജാഗ്രത് ലോകം എന്ന് പറയുന്ന മൂന്ന് ലോകമാണ്. ആ മൂന്ന് ലോകത്തിലും വെച്ച് മഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത്. മോഹനം, മോഹനം എന്ന് പറഞ്ഞാൽ അതിസുന്ദരമായി, രമണീയമായി, ആകർഷകമായി, ഹൃദ്യമായിട്ടുള്ളത്. അങ്ങനെ മോഹനം എന്ന് പറയുന്നതിനേക്കാൾ മോഹകരമായിട്ടുള്ളത് എന്ന്, അത്ര വിശേഷപ്പെട്ടതാണ് ഈ ലോകത്തിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു മോഹനം എന്തെങ്കിലും ഉണ്ടാവുമോ? എത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോഭിമധുരം മാധുര്യധുര്യാദബീ. ഇത് വളരെ, കാന്തം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മെ വളരെയധികം രമിപ്പിക്കുന്നത്. ആ കണ്ടാൽ ആർക്കും അതിൽ രമണം, ആരമണം തോന്നും. അങ്ങനെ രമിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രമണം, ഏറ്റവും അധികം രമണമായാലും അതിനെയും കവിച്ചു വയ്ക്കുന്നതാണ്. അതുപോലെ മധുരം മാധുര്യധുര്യാദബീ. കൽക്കണ്ടോ, തേനോ, കരിമ്പ് നീരോ, പഞ്ചസാരയോ, എന്തൊക്കെയുണ്ടോ ഇവിടെ, അതിനേക്കാളും ഒക്കെ മധുരമാണത്. ഈ സാധാരണ മധുരം അനുഭവിക്കുന്നത് ഏതാ? നമ്മുടെ നാവ്. അത് വിട്ടൊരു മധുരം അനുഭവിക്കുന്നത് എന്താ? നമ്മുടെ മനസ്സും ഹൃദയവും. അപ്പം മനസ്സിന് തോന്നുന്ന മധുരം ഉണ്ടല്ലോ, അത് നാവിന് തോന്നുന്നതിനേക്കാൾ മേലെയാ. നാവ് രചിച്ചത് നമ്മുടെ മനസ്സത്തെയാണ്. ആ മനസ്സിന് പോലും മധുരമായിട്ട് തോന്നുമ്പോൾ നാവിനുള്ള രുചിമധുരത്തേക്കാൾ വലിയ മധുരമാവും അത്. അതുമാതിരി സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യം മൂർത്തിമദ്ഭാവമായി വന്നാൽ അതിനേക്കാളും സുന്ദരമാണത്രേ ഈശ്വരൻ്റെ രൂപം, മഹാവിഷ്ണുവിൻ്റെ പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുടെ. ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. ഇറ്റ് ഈസ് എ ഗ്രേറ്റർ വണ്ടർ ദാൻ വണ്ടർ ഇറ്റ്സെൽഫ്. അത്യത്ഭുതം, അത്യത്ഭുതം, അതികമനീയം, വിശേഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിനെ കവച്ചു വയ്ക്കുന്നതായ ഒരാശ്ചര്യം, ഒരത്ഭുതത്വം അതിലുണ്ട്. ഭുവനേനകസ്യ കുതുകം പുഷ്ണാദി വിഷ്ണു വിഭോ. ആർക്കാണ് ഈ രൂപത്തിൽ കൗതുകം തോന്നാതിരിക്കുക? അത്ര വിശേഷപ്പെട്ട ഒരു കൗതുകമാണെന്ന്. എന്തിനാ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്? നിത്യമുക്തോ നിത്യബദ്ധ ഏകയേ വേദി മേ ഭ്രമഃ. ഇങ്ങനെ ഒരു ആത്മതലം പലരിലും ബദ്ധമായി, എന്നാൽ ചിലർക്ക് ഒരു സ്പർശവുമേൽക്കാതെ മുക്തമായും അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഒരേ സമയത്ത് രണ്ടു തരത്തിലുള്ള അനുഭവം, ഇതെങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരണം. ഇതായിരുന്നു ഉദ്ധവൻ്റെ ആവശ്യം. അപ്പം ഈ അധ്യായത്തിൽ പറഞ്ഞു ധരിപ്പിക്കാനുള്ളതൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു. കർമ്മങ്ങൾ, ഭക്തി എല്ലാം തന്നെ വിവരിച്ചതിന് ശേഷം എല്ലാം ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇനി ഉദ്ധവനോടുള്ള സംവാദം തുടരുന്നത്. ശ്രീ ഭഗവാൻ ഉവാച: ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേന വസ്തുത ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. നമ്മൾ കേരളത്തിൽ അനവധി ഭാഗവത പണ്ഡിതന്മാരുണ്ട്. എത്രയെത്ര സപ്താഹങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ സപ്താഹമൊക്കെ ശ്രീമദ് ഭാഗവതത്തെ ആധാരമാക്കി നടത്തുന്നതാണ്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നതിന് 12 സ്കന്ധമാണ്. ആ 12 സ്കന്ധവും നിലനിൽക്കുന്നത് 10-ാമത്തെ സ്കന്ധത്തിൽ കൃഷ്ണൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ ആ ബാലലീലകളും ബാലക്രീഡകളും അത് കഴിഞ്ഞ് വളർന്നതിന് ശേഷമുള്ള പ്രവൃത്തികളും ലോകത്തിൽ അദ്ദേഹം എന്ത് നിർവഹിക്കാൻ വന്നുവോ ആ ദുഷ്ടനിഗ്രഹം അത് മുഴുവനും സാധിപ്പിച്ച് കൃത്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ദ്വാരകയിലിരുന്ന് ആ വിശ്രമ സമയത്താണ് ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശം. അത് 11-ാം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്താ? ഏകാദശ സ്കന്ധത്തിലേക്ക് മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യമൊക്കെ ഈശ്വരൻ്റെയും ധർമ്മത്തിൻ്റെയും പല കാര്യങ്ങളും വിവരിച്ചു. ദുഷ്ടന്മാർ, ശിഷ്ടന്മാർ ഇവർ തമ്മിലുള്ള പോരാട്ടം, ആ ദുഷ്ടതയ്ക്ക് വരാവുന്ന നേട്ടമെന്താ, കോട്ടമെന്താ, ശിഷ്ടന്മാർക്ക് നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താ, ഇത് മുഴുവനും ഒക്കെ വിവരിച്ച് 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 അവസാനം ഒരു കൃഷ്ണപരമാത്മാവിനെ കൊണ്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. ചെറിയ കുട്ടിയായിട്ട് ആ ജനനം എങ്ങനെയാ? മുൻകൂർ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ്.
എന്നിട്ട് കംസൻ പഠിച്ച 18 വിദ്യയും നോക്കി നശിപ്പിക്കാനും കൊല്ലാനും, അതിലൊന്നും ജയിച്ചില്ല. ഈശ്വരഹിതത്തിനെ തടുക്കാൻ ലോകത്തിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അത് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കൃഷ്ണൻ തൻ്റെ കൃത്യങ്ങൾ നിർവഹിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവനോട്. ഇതാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതാ. ഈ ഏകാദശം മുക്തിസ്കന്ധമുണ്ടല്ലോ, അത് കേൾക്കാനായിരിക്കണം ഭാഗവത പ്രിയന്മാരായ നിങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം. ഏകാദശം കേൾക്കാതെ ഒരു ഭാഗവത ശ്രവണമില്ല. ഏകാദശ ശ്രവണത്തിലേക്ക് എത്തിക്കാത്ത ഒരു ഭാഗവത പഠനമില്ല. അതിലേക്ക് എത്തിയേ നിങ്ങൾ തീരും. അവിടെയാണ് എല്ലാം കാലം കൂടുന്നത്. എങ്ങനെ? എല്ലാ കാര്യവും മനസ്സും ബുദ്ധിയും തമ്മിലുള്ളതാ, മനസ്സും ബുദ്ധിയും തമ്മിലുള്ളതാ. ശുഗൻ ബുദ്ധിയായിട്ട് പറഞ്ഞു കൊടുത്തു. ആർക്ക്? പരീക്ഷത്തിൻ്റെ ബുദ്ധിക്ക്. അപ്പം ശുഗൻ്റെ ബുദ്ധിയിൽ നിന്ന് പുറപ്പെട്ടു സ്നേഹമസൃണമായി. പരീക്ഷത്തിൻ്റെ ബുദ്ധി അത് വളരെ ഭക്തിമസൃണമായി കേട്ടു. കേട്ടിട്ടോ അതിൻ്റെ സ്വാധീനമുണ്ടായതോ പരീക്ഷത്തിൻ്റെ മനസ്സിലാണ്. എന്താ സ്വാധീനം? പരമപവിത്രമായി, പരമസന്തുഷ്ടമായി. ഒരു വിധത്തിലുള്ള ചാഞ്ചല്യമോ ഭയമോ ഭ്രമമോ മോഹമോ ഉണ്ടായില്ല. തക്ഷകൻ വന്ന് കടിക്കുന്നതിന് പോലും നിന്നില്ല. മനസ്സെല്ലാം വിട്ടുപോയിന്ന്. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. അതെങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെയേ ഉണ്ടാവുള്ളൂ.